ഹലോ, ഹലോ. സെക്കൻഡ് ഡേ രാവിലെ രാവിലെ ഒന്ന് വാക്കിംഗ് കഴിഞ്ഞ്, ആ ഒരു അപ്പൊ വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ നല്ല പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി. ഇവിടെതാ എല്ലാവരും ഉണ്ട്. ഓപ്പൺ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇന്നിപ്പോ വലിയ കുഴപ്പമില്ല, മഴ ഇല്ല. ഇന്ന് മഴ ഇല്ല, നല്ല തണുപ്പ് കിട്ടും, നല്ല കാറ്റ് കാറ്റുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഏരിയ ആണ്, നല്ല കാറ്റുണ്ട്, ഇഡ്ലി ഉണ്ട്, വട ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ഉത്തപ്പുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ ഞാൻ വെറും വട. ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഇരുന്ന സെറ്റപ്പ് ആണ്. രണ്ടു ദിവസം ഫുള്ള് ബാക്കി ലോണാവാല കാഴ്ചകളൊക്കെ കാണാനാണ് നമ്മൾ പോകുന്നത്. ഒരു ദിവസം ഫുള്ള് നമ്മൾ റെസ്റ്റ് എടുത്തു. ആ അതെ, ഇറങ്ങുന്നതിന് മുന്നേ ചെറിയ ഒരു സ്നാക്ക്. വിത്തുണാണെങ്കിൽ വിശപ്പോട് വിശപ്പ്, കാരണം നമ്മൾ ഇനി ലയൺ പോയിന്റിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കുന്നവരെ കുറച്ച് ലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് ഒരു ചായ, ചെറിയൊരു സ്നാക്ക്. മിത്തുവിന് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായത് ഇതാണ്, ഈ ആട്ടം. മിത്തു സമയം കിട്ടുമ്പോഴൊക്കെ ഇത് കൂടെ പോകുമ്പോഴൊക്കെ ഓടി വന്ന് ഇവിടെ ഇരുന്നിട്ടൊന്ന് ആടി പോയിരുന്നു. നമ്മളിവിടുത്തെ ഈ സൈഡിലെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒക്കെ നിന്നിട്ടുള്ള പല പോസുകൾ വന്നിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ഒക്കെ വ്ളോഗിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, നല്ല കാറ്റാണ്. അയ്യോ, ശരിക്കും ഒന്ന് കൈവിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പറന്നു പോയി തരും. അങ്ങനെയുള്ള ഒരു അവസ്ഥ. രാജസ്ഥാനില് നമ്മൾ ഒട്ടകത്തിന് മുകളിൽ കയറി കണ്ടു. അപ്പൊ അച്ഛന് ഭയങ്കര ആഗ്രഹം ഒന്ന് കയറാൻ, അപ്പൊ ഇവിടെ ഒരു ഒട്ടകത്തിന് കണ്ടു. അപ്പൊ അച്ഛൻ പറയണമെന്ന് മിച്ചും കൂടി കയറാൻ പോണു ഒട്ടകത്തിന്റെ മുകളില്. ആ ആഗ്രഹം ഒന്ന് സാധിക്കേണ്ടതാ. ഇവിടെ എന്താ വെച്ചാ ടെൻഷൻ ഇല്ല, കാരണം നമ്മൾ അവിടെ ഒട്ടക അപ്പൊ പിന്നെ അതിന്റെ മുകളിൽ അവിടെ കയറി ഇരുന്നാ മതിയല്ലോ. അങ്ങനെ ഒട്ടക സവാരി. പേടി വന്നിട്ടുണ്ടോ? പേടി വന്നിട്ടുണ്ടോ? ഒരു ചെറിയ ഭയല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒട്ടക സവാരി കഴിഞ്ഞു. സമ്മാനം ഉണ്ടായിരുന്നു. നിങ്ങൾ അതിന്റെ ശരിക്കും അറിഞ്ഞില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒട്ടക കിടക്കണോടൊന്ന് ഇരിക്കണം. എന്റെ അമ്മ അലറി പൊളിച്ചു. ഒട്ടക എന്തായാലും കലക്കി. ഇപ്പൊ എല്ലാവർക്കും ഒട്ടകത്തിന്റെ മുകളിലാണ് ഇൻട്രസ്റ്റ്. രാജസ്ഥാനിൽ പോയതിന്റെ ശേഷം ഇപ്പൊ ഒട്ടകാണ് ഹീറോ. പണ്ടൊക്കെ കുതിരയുടെ മുകളിൽ കയറാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. ഇപ്പൊ ഒട്ടകത്തിന്റെ മുകളിൽ കയറാനായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ അന്ന് മുന്നേ വ്ലോഗിൽ കാണിച്ചിരുന്നു, മഗൻലാൽ ചിക്കീസ്. 1880 മുതലുള്ള ഷോപ്പാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ മഗൻലാൽ ചിക്കി. ബാക്കിയെല്ലാം അതിനുശേഷം വന്നതാണ്. അപ്പൊ ഇവിടുത്തെ ചിക്കി ട്രൈ ചെയ്യാൻ പോവാണ്. കുറച്ച് മേടിക്കണം. നല്ല അടിപൊളി ബർഫി, നോർമൽ ബർഫി, സ്പെഷ്യൽ ബർഫി. പക്ഷെ രണ്ട് ബർഫി നല്ല ടേസ്റ്റ് ഉണ്ട്. ദിവാലി സ്വീറ്റ് ആയിട്ട് സ്പെഷ്യൽ ബർഫി. ചിക്കി മേടിക്കുന്നില്ലേ? ചിക്കി വേറെ വേറെ.
എങ്ങനെയുണ്ട്, ഇഷ്ടമായോ കടല മിഠായിടാ? കപ്പലണ്ടി വാങ്ങട്ടെ. അപ്പൊ നമ്മള് ദിവാലി സ്പെഷ്യൽ ബർഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് ടൈപ്പ് ചിക്കൻ, ഇവിടുത്തെ ഫേമസ് ചോക്കോ ഫ്രഷ് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഉണ്ടോ, പിന്നെ ഒരു നോർമൽ ചിക്കൻ. അങ്ങനെ ഞങ്ങള് മാർക്കറ്റൊക്കെ കറങ്ങി, അപ്പൊ ഉച്ചയ്ക്ക് 2:30 അപ്പൊ മിത്തുവിന് വിശക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി വാക്സിൻ മ്യൂസിയത്തിൽ, നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വാക്സിൻ മ്യൂസിയം, അച്ഛനും അമ്മേനെയും കാണിപ്പിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിന് മുന്നേ വിശക്കുന്ന കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയാണ്. നോൺ വെജ് ഉണ്ട്, അപ്പൊ ഇന്നലെ ഫുള്ള് വെജ് ആയിരുന്നു. അപ്പൊ മിത്തുവിന് ഇന്ന് നോൺ വെജ് വേണമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയിരിക്കുകയാണ് മിത്ത കുട്ടിക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കേണ്ടത് സുനിൽസ് വാക്സ് മ്യൂസിയം കാണാനാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഒരു വ്ളോഗായിട്ട് ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അച്ഛനും അമ്മേനെയും കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ അധികം കാണിച്ചു തരുന്നില്ല, കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേണിച്ച ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് പോയി നോക്കൂ കേട്ടോ നിങ്ങൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കറങ്ങായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാക്സ് മ്യൂസിയത്തിൽ വരുന്നത്. അതെ, ഇഷ്ടമായില്ലേ? എങ്ങനെയുണ്ട്? അത് ഏറ്റവും നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇതൊരു മലയാളിയാണ് ഉണ്ടാക്കിയത് ഫുള്ള്, സുനിൽ എന്ന് പറഞ്ഞ ആൾ അല്ല, ഒരു മലയാളി ചെയ്തതാന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ്. ഒറിജിനാലിറ്റി അല്ലേ? ആ പക്ഷെ നമ്മളില്ലേ ഇടയ്ക്ക് ഇത് കാണാൻ വന്ന ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇതിൽ ആൾക്കാരാരാ പ്രതിമാരാന്ന്. ചടക്ക് ആ ഈ കുട്ടികൾ നിൽക്കുമ്പോൾ ഞാൻ ആ അതെ പ്രതിമ നീച്ച് നടക്കണമെന്നല്ലേ. ശരിയാണ്, ഭയങ്കര ഹാപ്പി. അച്ഛൻ പറഞ്ഞു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്, നമ്മുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതാ മാർക്കറ്റിലൊക്കെ ഒന്ന് കറങ്ങി, വാക്സ് മ്യൂസിയം കണ്ടു, എല്ലാം കഴിഞ്ഞു, ഷോപ്പിംഗ് കഴിഞ്ഞു, പരിപാടികള്, ചിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കുറെ. അപ്പൊ ഇനി നേരെ, ഇപ്പൊ സമയം എന്താ, ഓൾമോസ്റ്റ് 6 മണിയായി. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഫുൾ കറക്കം കഴിഞ്ഞ് റൂമിലെത്തി തിരിച്ചെത്തി റെസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഇന്ന് മെയിനായിട്ട് പോയത് വാക്സ് മ്യൂസിയം പോയി കണ്ടു, നമ്മൾ ഫുള്ള് കണ്ടു, മാർക്കറ്റ് ഫുള്ള് പോയി കറങ്ങി, ഐലൻഡ്സ് പോയിന്റ് കണ്ടു, അതെ ഒക്കെ കണ്ടു. നാളെ ഇനിയിപ്പോ എന്താ പരിപാടി എന്ന് വെച്ചാല് ഫുള്ള് റിസോർട്ടിലിരുന്നിട്ട് എൻജോയ് റിലാക്സ് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്മടി അച്ഛനും അവരുടെ റൂമിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ കത്തിയടിച്ചിരിക്കുക, ഒരു 9 മണി വരെ കത്തിയടിച്ചിരിക്കാനുള്ള പരിപാടിയാണ്. 9 മണിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ 9 മണിയാകുമ്പോഴേക്കും നമുക്ക് 8 മണിക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 9 മണിക്ക് ഫുഡാകും. അപ്പം ഇന്ന് ഗെയിംസ് ഒന്നിനും കളിക്കാൻ പോകണില്ല. എന്നു വെച്ചാൽ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയതല്ലേ, അപ്പം ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. കട്ടിലിൻ്റെ കാല് പോയി അല്ല, ഈ കട്ടിലിന് കാലില്ല, ആ കട്ടിലിന് മേലേക്കുള്ള കാലില്ല, താഴെ കട്ടിലിന് കാലില്ല പറഞ്ഞാൽ താഴത്തേക്കുള്ള കാലുണ്ട്, മുകളിലേക്കുള്ള കാലില്ല. അവർ പറഞ്ഞിരുന്ന ഓരോ റൂമും ഓരോ ഇന്റീരിയർ ടൈപ്പാണ്. ഒരു 4 പേര് 5 പേർക്ക് ഒരൊറ്റ റൂമായാലും മതി കേട്ടോ, സ്പേഷ്യസ് ആണ്. പിന്നെ നമ്മള് കിടക്കണത് ഒരു കട്ടിലാണ്, ബെഡ് പോലെ 3 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് കിടക്കാം, അവിടെ ഒരു 2-3 പേർക്ക് കിടക്കാം. ശരിക്കും സോഫയാണ്. അപ്പൊ അപ്പൊ അവിടെ അച്ഛനും അമ്മയും ആ റൂമിക്ക് വരുമ്പോ നമ്മൾ അതവിടെ തുറന്നിടും, ഞങ്ങൾ ഇവിടെ വരുമ്പോ ഞങ്ങൾ ഇത് തുറന്നിടും. അതാണ് അച്ഛന്റെ ഷർട്ട് എടുത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതൊരുമാതിരി DDLG കാജള് ഷർട്ട്, കാജള് ഷർട്ട് ഇട്ട് നടക്കണത് അതേപോലെ ഉണ്ട്. അച്ഛന്റെ ഷർട്ട് ഇട്ട് ആണ് ഇപ്പൊ മിത്തു ഇന്ന് നടക്കണത്. മിത്തു, ഈ ഷർട്ട് നാളെ ഉണ്ടാവും അച്ഛന്? എന്താണോ, ഞങ്ങള് ഫുൾ ടിക്ടോക്ക് പരിപാടികളാണ്, കുറെ ടിക്ടോക്ക് ഇപ്പൊ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ടിക്ടോക്ക് പരിപാടികൾ എടുക്കാനുണ്ട്. സ്വപ്നയുടെ നേതൃത്വത്തിൽ ഞങ്ങളെയൊക്കെ, ഞങ്ങൾക്കൊക്കെ അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തരാണ് സ്വപ്ന. അപ്പൊ എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും ഞാനും എല്ലാവരും പാട്ടാണ്, ലാസ്റ്റ് ഇടാം. കാരണം ഒന്ന് ഇതിന്റെ മുന്നേ അച്ഛനും ജയനും ആ സമയത്ത് വന്ന ടിക്ടോക്കുകളും ബാക്കിയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആയിട്ട് നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോ ടിക്ടോക്ക് മാത്രമായിട്ട് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസം, അപ്പൊ നല്ല എൻജോയ് അടിപൊളി. ചുമ്മാ അമ്മക്ക്
നമ്മളിവിടേക്ക് ഫുള്ള് ലൈറ്റ്സ് വന്നു. ഇന്ന് 25-ാം തീയതി ഇന്നാണ് ധൻതേറാസ് എന്ന് പറയും. അതായത് ഇവിടുത്തെ ദിവാലി തുടങ്ങുന്ന ദിവസം, 5 ദിവസമാണല്ലോ ദിവാലി, ഇന്നാണ് ദിവാലി തുടങ്ങുന്ന ദിവസം. നമ്മൾ ലക്ഷ്മീനെ പൂജിക്കുക, അതായത് ഇന്ന് ഗോൾഡും സിൽവറൊക്കെ വാങ്ങുന്നത് നല്ലതാണെന്നൊക്കെയാണ് പറയുക. അതുകൊണ്ടാണ് ഇന്ന് ഫുള്ള് ലൈറ്റ്, ഇന്നലെ ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഇന്ന് മുതൽ 5 ദിവസം നമ്മൾ ഫുൾ ദിവാലിയുടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. റംഗോലിയുടെ പരിപാടികളൊക്കെ ഇന്ന് മുതലാണ്. നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കോട്ടേജ്, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഒരു ഫെസ്റ്റീവ് മൂഡായി. അപ്പോൾ ദാ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ടിക്ടോക്ക് വീഡിയോ ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചു. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഇന്നത്തെ എക്സസൈസ് ടിക്ടോക്ക് വീഡിയോ ആയിരുന്നു. അമ്മയൊക്കെ അത് ആകെ ക്ഷീണിച്ചുണ്ട്, ഭയങ്കര അഭിനയമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേജിൻ്റെ ഇതിൻ്റെ താഴെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നല്ല തണുപ്പ് ഇരുന്നിട്ട് ഞങ്ങൾ ഇതാ ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുകയാണ്. ഈ കാറ്റ് കാറ്റും തണുപ്പും പറയാം. ആ റൂമിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല രസം. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുൾ സീനറി ഇങ്ങനെ അവിടെ ഇങ്ങനെ കാണാനുണ്ട്. നല്ല ശുദ്ധവായ കാറ്റും തണുപ്പും ഒക്കെ കൂടി ഇങ്ങനെ എന്താ പറയാ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയട്ടെ അവിടെ. അപ്പൊ നമുക്ക് ഇനി നാളെ രാവിലെ കാണാം. നാളെ നമ്മള് മുംബൈയിലേക്ക് ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മുംബൈയിലേക്ക് തിരിക്കും. രാവിലെ എണീറ്റോടുന്ന നല്ല മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നിട്ട് കോഫി കുടിക്കാം. എന്ത് രസമറിയാം, ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇരിക്കുമ്പോ നല്ല ക്ലൈമറ്റാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗി. അച്ഛനും അമ്മയും ഇതാ എത്തിയിട്ടുണ്ട്. അതിൽ അച്ഛനാണ് ഇപ്പൊ ഏറ്റവും രസം. കുളിച്ച അച്ഛൻ ഫുൾ ഫ്രഷായി. അച്ഛ ഞങ്ങളൊക്കെ എന്താ അറിയാം, ഞങ്ങളൊന്നും കുളിച്ചിട്ടില്ല. കുളിക്കാന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ലോകത്തിൽ എവിടെയായാലും രാവിലെ എണീറ്റ് കുളിച്ചിരിക്കും. അച്ഛൻ്റെ ഈ ഒരു സ്റ്റോറി ഭയങ്കര സംഭവമാണ്. ജമ്മു കാശ്മീരിൽ ഡിസംബർ ജനുവരി സമയത്ത് പോലും രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിക്കുന്ന ഒരേ ഒരാളാണ് ഇന്ത്യൻ ആർമിയിൽ ഉള്ളതെന്നാണ് പറയണത്, അച്ഛൻ്റെ ഫ്രണ്ട്സ് പറയണത്. ഒരൊറ്റ ആള് ജമ്മു കാശ്മീരിൽ രാവിലെ 3 മണിക്ക്, അതായത് മൈനസിൽ നിൽക്കുമ്പോൾ പോലും അല്ലേ, മൈനസ് ഡിഗ്രിയിൽ തണുപ്പുണ്ടാകുമ്പോഴും രാവിലെ 3 മണിക്ക് എണീച്ച് കുളിക്കുന്ന ഒരേ ഒരാള്, അതാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ ആ ശീലമാണ്. അപ്പോൾ അച്ഛൻ പറയും സ്വിമ്മിംഗ് പൂളിൽ വേണിച്ച രണ്ടാമത് ഞാൻ പിന്നെയും വരാം, പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ചിരിക്കണം. അത് നേരത്തെ ഹലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പി ആട്ടോ. പപ്പ ഓരോ ദിവസം എനിക്ക് ഇങ്ങനെ റീഡ് ചെയ്തേരും കമന്റ്സ് ഒക്കെ. മിത്രാസ് വണ്ടർലാൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒക്കെ മിത്രാസ് വണ്ടർലാൻഡിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അത് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ ഒരു 1-2 മണിക്കൂർ മിത്തുവിന് എങ്ങനെയും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാം. ഈ തണുപ്പായതുകൊണ്ട് അരവണക്കും. അതെ, ഇന്നും നല്ല ചെറിയ മഴച്ചാറലുണ്ട്. അപ്പം ഇന്നിപ്പോൾ വേറെ ഇവിടെ കറങ്ങാനൊന്നും പോകുന്നില്ല. ഇന്നിപ്പോൾ ശരിക്കും ഇപ്പോൾ എന്താ പറയുക, 2 ദിവസം ഇവിടെ 3-ാമത്തെ ദിവസമായി ഇപ്പം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല റിലാക്സ് ആയി എല്ലാവരും. നീന്തലുകാരി സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിത്തുവിന് ഒരു പ്രത്യേക തരം ഭ്രാന്താണ്. എന്താണെന്നറിയില്ല, അത് അവിടെ കോംപ്ലക്സിലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് കയറ്റാനാണ് ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിച്ച് കയറ്റിയിടണം അതിൻ്റെ ഉള്ളിൽ, അത്ര ഇഷ്ടമാണ് നീന്താൻ. ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉള്ളിൽ തന്നെ ഇരിക്കും. മുകളിൽ ചെറിയ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ സ്വിമ്മിംഗ് പൂളിൽ. സ്വിമ്മിംഗ് പൂളിലാകുമ്പോൾ ഇനി മഴയും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ്. സ്വിമ്മിങ്ങിന് പോകാൻ വേണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട് മിത്തു. അമ്മയൊക്കെ ഇതാ പൂളിൽ ഇറങ്ങാൻ റെഡി ആയിട്ട് വരുന്നുണ്ട്. അച്ഛൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയില്ല എന്നിട്ട് ഞങ്ങൾ അച്ഛനെ പിടിച്ച് മുക്കോ. അച്ഛൻ
അച്ഛൻ സ്വിമ്മിംഗ് പൂളിക്ക് ഇല്ലാന്നാ പറയുന്നത്. അച്ഛൻ പറയണത് മലമക്കാവ് കുളത്തിൽ ചാടി മറിഞ്ഞിട്ട്. മലമക്കാവ് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, അച്ഛൻ്റെ നാടൊക്കെ ഒരു പ്രാവശ്യം വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വീട് മലമക്കാവ് അമ്പലത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അച്ഛൻ പറയണത് ആ കുളത്തിൽ ചാടി കളിച്ചിട്ട് അച്ഛൻ്റെ എല്ലാ പൊതിയും തീർന്നു, വെള്ളത്തിൽ ചാടേണ്ടത്. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് ഞാൻ അല്ലേ സ്വിമ്മിംഗ് പൂളിക്ക് എന്നാണ്. അത് ശരിയാണ് കേട്ടോ, മലമക്കാവ് കുളത്തിൻ്റെ ഒരു അല്ലേ, മലമക്കാവ് കുളത്തില്. അതെ, അത് ശരി. നീന്താൻ പോവാണ്, നീന്താൻ പോകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അങ്ങനെ നമ്മളെ വലിയ പൂളല്ല, ഇവരിതിനെ സ്കൈ പൂൾ എന്നുള്ള പേരിലാണ് ഇവർ പറയണത്. അപ്പോൾ ചെറിയ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഇൻഫിനിറ്റി കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങനെ നീന്താനുള്ള അത്ര ഒരു ചെറിയ കൺസെപ്റ്റ് പോലുള്ള അതാണ് സ്വിമ്മിംഗ് പൂൾ ഇവിടുത്തെ. സ്കൈ പൂൾ എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നത്, മുകളിൽ കയറി പോവാണ്ട്. വാ വാ മക്കളെ, വരൂ വരൂ, എല്ലാവരും വരൂ. ഇറങ്ങിക്കോളൂ ഞാനേ ക്യാമറമാനാണ്. ഇതെന്താണ് സ്വപ്നം, എന്താണ് തൊഴഞ്ഞു വരുന്നത്? നല്ല വെള്ളാട്ടോ, അതൊരു മണവുമില്ല, കറക്റ്റ്. മിത്ത മിത്ത നമുക്കൊക്കെ മൂന്നുപേർ കൂടി അമ്മ മിത്ത മുക്കാം. അച്ഛൻ ഷർട്ട് അയച്ച് ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ ഡാൻസ് അവതരിപ്പിക്കുന്നുണ്ട് സ്വപ്ന. ആ ഓ ഓ, ഇതാണോ ഡാൻസ്? വലിയ അമ്പലക്കുളത്തിൽ നീന്തിയ ആളല്ലേ, ഒന്ന് കാണട്ടെ നീന്തണത്, ഒന്ന് ആ ഒന്ന് കാണട്ടെ നീന്തണാള്. ഓ അച്ഛൻ ആ ആ മലന്ന് നീന്തണേ. Wow, 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 up, 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 up. 1, 2, 3. ആഘോഷിപ്പെന്ന് ചെന്ന് കഴിഞ്ഞാൽ റംഗോലി ഇടലും ബൾബ് കത്തിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും എന്തായാലും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ നമ്മുടെ ഈ കോട്ടേജിനോട് നമ്മൾ ബൈ ബൈ പറയാണ്. 3 ദിവസം നല്ല ഫുൾ മൈൻഡൊക്കെ റിലാക്സ് ആയി, ഞങ്ങളെല്ലാവരും നല്ല റെസ്റ്റിൽ ഇനി തിരിച്ച് പൂർവാധികം ശക്തിയോടെ മുംബൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ദാ ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞു, ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ വ്ലോഗ് ഇട്ട സമയത്ത് നിങ്ങളൊക്കെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. കിഡ്സ് 12 വയസ്സ് വരെ ഫ്രീ ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിഡ്സിന് ഇവിടെ എത്ര വയസ്സ് വരെ ഫ്രീ ആണെന്നുള്ളത്. ഒരു നൈറ്റ് സ്റ്റേ ചാർജാണ് 11,000 പ്ലസ് സർവീസ് ടാക്സ്, അത് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിലാവുമ്പോൾ 13,000 പ്ലസ് സർവീസ് ടാക്സ്. അപ്പോൾ രണ്ട് ദിവസം, അതായത് രണ്ട് ദിവസമല്ല, രണ്ട് നൈറ്റാണ് നിൽക്കുന്നതുണ്ടെങ്കിൽ അപ്പോൾ ചാർജ് ഡബിൾ ആവും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ
കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ നമ്പറും അഡ്രസ്സും ഒക്കെ. അപ്പം ഞാനിത് ഈ വ്ളോഗിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഫുഡ് എന്താ വെച്ചാൽ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞിരുന്നു വെജിറ്റേറിയൻ ഫുഡാണ്. അവരുടെ അടുത്തുള്ളൊരു മെനു ഉണ്ട്, അപ്പോൾ ആ മെനുവിനനുസരിച്ചുള്ള ഫുഡാണ് നിങ്ങൾക്ക് കിട്ടുക. ഫുഡ് നല്ല ഫ്രഷ് ഫുഡാണ്, പക്ഷേ അതിലാ മെനുവിലുള്ള ഐറ്റംസാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനൊന്നും ഉള്ള സംഭവങ്ങൾ അതിലുണ്ടാവില്ല. പിന്നെ സ്വിമ്മിംഗ് പൂള് കണ്ടല്ലോ, അപ്പോൾ അത് വലിയൊരു സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ പാർക്ക് പോലുള്ള സംഭവം ഒന്നുമല്ല. ഇതിൽ അവരങ്ങനെ ഒരു സ്കൈ പൂൾ എന്നുള്ള പോലെ ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ അങ്ങനെ മുകളിലുണ്ടാക്കിയിട്ടുള്ള അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഗെയിംസ് റൂം ആൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണുള്ളതെന്നുള്ളത്. പിന്നെ അതാ നല്ല വ്യൂ ആണ്, നല്ല റൂമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചാൽ, ഒരു താഴെ ഒരു കാറുണ്ട്, കുറേ മോളിലേക്കൊക്കെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അവർ ആ കാറിൽ അവർ ഈ റോട്ടിലൂടെ മോളിലേക്ക് കൊണ്ടുപോകും. നടക്കാനും കയറാനൊക്കെ വയ്യാത്തവർക്ക് അങ്ങനൊരു സൗകര്യം അവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കുറേ പേര് ഇങ്ങനെ ഇടുമ്പോഴാണ് ആക്ച്വലി ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊന്നും പറയില്ലല്ലോ എന്താണ് എങ്ങനെയാണെന്നുള്ളത്, കുറച്ചല്ലേ ഡീറ്റെയിൽസ് പറയുള്ളൂ. അപ്പോൾ അപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ. അപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണ് 3 ദിവസം 2 രാത്രി നമ്മളിവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കോട്ടേജിനോട് വിട പറയുകയാണ്, ലോണാവാലിയോട് വിട പറയുകയാണ്. ബർത്ത്ഡേ സെലിബ്രേഷനും അച്ഛൻ്റെ അമ്മയുടെ ട്രിപ്പും ഒക്കെ അടിപൊളിയായി. ഇനി നേരെ മുംബൈ, അവിടെ പോയിട്ട് വേണം ദിവാലി ആഘോഷിക്കാൻ. ഇന്ന് ചെല്ലുക നേരെ ദിവാലിയുടെ പടക്കങ്ങളുടെ ഇടയൊക്കെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. അവിടെ ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള നമുക്ക് അവിടെ കോംപ്ലക്സിൽ നിന്നൊക്കെ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇനി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു 1 അവർ ഡ്രൈവ്. അപ്പോൾ എല്ലാവരും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ ലോണാവാല.